ഹായ്, ഇന്ന് നമുക്കൊരു ജയിൽ എസ്കേപ്പിംഗ് മൂഡിലുള്ള ഒരു ചിത്രത്തെ പരിചയപ്പെടാം. ഇതൊരു ഇംഗ്ലീഷ് ചിത്രമാണ്. ഒരു ബയോഗ്രഫിക്കൽ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമ എംസോൺ പരിഭാഷയൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാള സബ്ടൈറ്റിലൊക്കെ ഉപയോഗിച്ച് കാണാവുന്ന ഒരു ചിത്രം കൂടിയാണ്. സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേരാണ് പാപ്പിലോൺ. പാപ്പിലോൺ 2017 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഇംഗ്ലീഷ് ബയോഗ്രഫിക്കൽ ക്രൈം ഡ്രാമ ചിത്രത്തിന്റെ കഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് 1933 പശ്ചാത്തലത്തിൽ നിന്നുമാണ്. പാരീസിലാണ് തുടക്കം എന്നുള്ളത്. എന്തായാലും അവിടെ ഒരു കള്ളനുണ്ട്. കള്ളന്റെ പേര് ഹെൻറി പാപ്പിലോൺ എന്നുള്ള ആണ്. ഓക്കെ, പാപ്പിലോൺ അദ്ദേഹമാണ് ഹീറോ. അദ്ദേഹത്തിന്റെ പേരാണ് ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ചെറിയ മോഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പോലീസുകാർ പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഈ മോഷണത്തിനാണ് പോലീസ് നമ്മുടെ പാപ്പിലോണിനെ പിടിച്ചതെന്ന്. പക്ഷെ ഒരിക്കലുമല്ല, ഒരു കൊലപാതക കുറ്റത്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും അദ്ദേഹം കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ആളുകൾ ഇദ്ദേഹത്തെ നൈസായിട്ട് പെടുത്തിയതാണ്. എന്തായാലും അദ്ദേഹത്തെ ഒരു ജയിലിലേക്ക് കൊണ്ടിടുകയാണ്. കാരണം കോടതി വിധിയൊക്കെ വിധിച്ചു, അതിനുശേഷം ജയിലിലേക്ക് കൊണ്ടിട്ടു. ആ ജയിലിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ഡെവിളാണ് ഒരു ജയിലെന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു സമുദ്രനിരപ്പ് അതിന്, അല്ലെങ്കിൽ ഒരു ദ്വീപാണ്. ഓക്കെ, സമുദ്രത്തിന് നടുക്കുള്ള ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ്. അവിടെയാണ് ഈ ഒരു ജയിലുള്ളത്. ഓക്കെ, അവിടെ ചെന്നിട്ട് ആർക്കെങ്കിലും പുറത്ത് കടക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ, അല്ലെങ്കിൽ ചാടി ഇവിടുന്ന് മതിലിയാടുക എന്നൊക്കെ പറയല്ലേ, ജയിൽ മതിലിയാടുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയ പണിഷ്മെന്റ് ഒക്കെയാണ്. അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ ഒരുപാട് എന്താണ് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലും ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലും ഒക്കെയുള്ള ഒരുപാട് പണിഷ്മെന്റാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ചാടാൻ വേണ്ടി തയ്യാറാകില്ല. ഇവിടെ ചെല്ലുമ്പോഴേ പറയും, നിങ്ങൾക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ചാടിക്കോ, ഞങ്ങൾ ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ വെടിവെച്ചിടാൻ നോക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇരുട്ടുമുറിയിൽ കൊണ്ടിടും, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ആരും തന്നെ അതുകൊണ്ട് ജയിലിൽ ചാടാൻ മുതിരില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നമ്മുടെ ഹീറോ ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് ഇവിടെയൊന്നും കിടക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് ചാടിപ്പോകുമെന്ന്. അപ്പോൾ അതിന് കൂട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോട് കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂയിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടും ഒരു ഘട്ടത്തിലെത്തിക്കും കഴിയുമ്പോഴത്തേക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഈ രണ്ടുപേരും ഞാൻ ഈ പറഞ്ഞ ഡെവിൾ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു ചിത്രം എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് പറയേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. ഈ പറയുന്ന ലൂയിസും നമ്മുടെ പാപ്പിലോണും ഒക്കെ തന്നെ ഒരു കെട്ടുകഥയിൽ, അല്ലെങ്കിൽ ഒരു കെട്ടുകഥയിലെ കഥാപാത്രങ്ങളല്ല, മറിച്ച് ഇവർ രണ്ടുപേരും ജീവിച്ചിരുന്നതാണ്. നമ്മുടെ പാപ്പിലോൺ എന്ന് പറയുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുസ്തകം, ഒരു നോവൽ എഴുതിയിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വെച്ച്. അതേ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതിലെ ലൂയിസും പാപ്പിലോണും ഒക്കെ തന്നെ ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നത്. അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അത് എന്താണെന്ന് കണ്ടു തീർന്നു കഴിയുമ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഫീല് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത്, കൂടാതെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു സിനിമ ഇതേ പേരിൽ തന്നെ 1973 പാപ്പിലോൺ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റീമേക്കാണ് ഈ ഒരു പാപ്പിലോൺ എന്ന് പറയുന്ന ന്യൂ വേർഷൻ. അതൊരു ക്ലാസിക് ചിത്രം, ഇപ്പോൾ അത് ന്യൂ വേർഷനായിട്ട് 2017 വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതോടെ മൈൻഡിൽ വെക്കുക. രണ്ടാമതായിട്ട് പറയേണ്ടത് രണ്ടുപേരുടെ പ്രകടനം തന്നെയാണ്. ഒന്നാമതായിട്ട് പറയേണ്ടത് ചാർലി ഹന്നം എന്ന് പറയുന്ന ആക്ടറാണ് ഈ ഒരു സിനിമയിൽ പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു ഹീറോ റോളിൽ, അല്ലെങ്കിൽ ടൈറ്റിൽ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൂയിസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന റാമി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളെ ആയിരിക്കും ഓർത്തിരിക്കാൻ സാധിക്കുക. അവരുടെ ആ ഒരു ഇമോഷൻസും, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ നീളം അവർ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ. ഓക്കെ, അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനങ്ങൾ, അല്ലെങ്കിൽ രണ്ട് പ്രകടനങ്ങളായിരിക്കും ഈ രണ്ട് താരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, തീർന്നു കഴിയുമ്പോഴും ഈ രണ്ടുപേരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാകും. അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനം എന്ന് പറയാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് തിരക്കഥയുടെ ഒക്കെ കാര്യം പറയണം. കാരണം സിനിമയ്ക്കുള്ളിൽ ഒരു, നിങ്ങൾക്കറിയാം, ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ സ്വഭാവം എന്തായാലും കാണും. ആ ഡ്രാമ സ്വഭാവം ഇതിലുണ്ടെങ്കിലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ കൂടിച്ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ട്രൂ സ്റ്റോറിയാണ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നല്ല നീറ്റായിട്ട് വിടുന്നുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും സിനിമ ഒരു അഡ്വഞ്ചർ മൂഡിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിലും അഡ്വഞ്ചർ മൂഡിലേക്ക് പോകുന്നു. കുറച്ച് ത്രില്ലിംഗ് അനുഭവങ്ങളൊക്കെ തരുന്നു. അങ്ങനെ അത്യാവശ്യം എൻഗേജിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു തിരക്കഥ ആവിഷ്കരണമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇമോഷൻസും വ്യക്തമായിട്ട് തിരക്കഥയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്കാണ് വരേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു സിനിമയ്ക്ക് അവകാശപ്പെടാനുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് മ്യൂസിക് വർക്ക്, അതുപോലെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സിനിമാറ്റോഗ്രഫി, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളും ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. ഓക്കെ, ഓവറോൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രൂ സ്റ്റോറിയാണ്, യഥാർത്ഥ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഒരു ഡ്രാമ സ്വഭാവം എന്തായാലും കാണും. അപ്പോൾ ചിലയിടങ്ങളിൽ ഇച്ചിരി സ്ലോ ഒക്കെ ആയിട്ടായിരിക്കും പോവുക. പക്ഷേ നിങ്ങൾ മുഴുവൻ കണ്ടിരിക്കുക, മുഴുവൻ കണ്ട് തീർക്കുക. കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ റേറ്റിംഗ് ഒരു 7.2/10 ആണ്. 10 ഒരു 7.2. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെത്തുമ്പോഴേക്കും Ta-da.